ദ ലോർഡ്. ഹാലേലൂയ. കർത്താവിൽ സ്നേഹമുള്ളവരെ, മരിയൻ ധ്യാനത്തിൻ്റെ രണ്ടാം ദിനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവിൽ സ്നേഹിക്കപ്പെട്ട വാത്സല്യ ഭാജനങ്ങളെ, ഇന്നലെ നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധ മാതാവിനെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്തു എന്നൊരു വിഷയത്തെക്കുറിച്ചായിരുന്നു. ആ തിരഞ്ഞെടുപ്പ് ലഭിച്ച പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ചെയ്തു. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ മാതാവിൽ വിളങ്ങി നിന്ന വിശ്വാസ സമർപ്പണത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ മാതാവ് വഴി ഈ വിശ്വാസ സമർപ്പണം ആഴപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മരിയൻ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ ഒരു നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധ മാതാവ് വഴി നമുക്ക് ഈശോയോട് ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ മാതാവിൽ ആഴപ്പെട്ടു നിന്ന വിശ്വാസ ചൈതന്യം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സമർത്ഥമായി അവിടുന്ന് ചൊരിയണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ മരിയൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മാതാവേ, ഈ മരിയൻ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന സകലരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായിത്തീരാൻ അമ്മ ഈശോട് പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ചൊന്ന് സ്തുതിക്കാം. ഹാലേലൂയ, ഹാലേലൂയ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ഈ മരിയൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ മരിയൻ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന സകലരും അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, അഭിഷേകം ചെയ്യണമേ. വചനം കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കണമേ. വിശ്വാസത്താൽ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. അഭിഷേകത്താൽ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. മാതാവ് വഴി എല്ലാവർക്കും സമൃദ്ധമായ കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാതാവ് വിശ്വാസികളുടെ അമ്മയാണ്, മാതാവാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവായപ്പോൾ പരിശുദ്ധ അമ്മ വിശ്വാസികളുടെ മാതാവായി തീർന്നു. പരിശുദ്ധ മാതാവിൽ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആഴമായ വിശ്വാസം. ആഴമായ വിശ്വാസം, കാറ്റിനോ കോളിനോ പ്രശ്നങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ തകർക്കാൻ പറ്റാത്ത ഒരു ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധ മാതാവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് എലിസബത്ത് പ്രഘോഷിക്കുന്നുണ്ട്. ലൂക്ക 1:45 പരിശുദ്ധ മാതാവിൻ്റെ വിശ്വാസത്തെ പ്രഘോഷിച്ചു പറയുന്ന, വെളിപ്പെടുത്തുന്ന ഒരു സംഭവമാണത്. എലിസബത്ത് പറയാണ്, ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രൈസ് ദ ലോർഡ്. ഒരിക്കൽ കൂടെ വചനം കേൾക്കാം. ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇവിടെ എലിസബത്ത് ശരിക്കും ഒരു പ്രവചനമാണ് നടത്തുന്നത്. അതായത്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുമെന്ന് ഹൃദയത്തിൽ ആഴമായി വിശ്വസിച്ച വ്യക്തിയാണ് പരിശുദ്ധ കന്യാ മറിയം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ മാതാവിലൂടെ ഇന്ന് ലോകത്ത് ഇതുപോലെ അത്ഭുതങ്ങൾ നടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളല്ല, നമ്മുടെ പഠിച്ച കാര്യങ്ങളല്ല, മറിച്ച് ദൈവം വചനത്തിലൂടെ എന്താണോ അരുൾ ചെയ്തിട്ടുള്ളത് അത് നിറവേറുമെന്ന് വിശ്വസിച്ചവളാണ് മറിയം. അതുകൊണ്ട് അവൾ ഭാഗ്യവതിയായി തീർന്നു. ആരാണ് ഭാഗ്യവതി? ലോട്ടറി അടിക്കുന്നവരല്ല, ജോലി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഭാഗ്യമല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക നേട്ടങ്ങളുടെ സമയത്തുണ്ടാകുന്ന ഭാഗ്യത്തെക്കുറിച്ചല്ല ഇവിടെ എലിസബത്ത് പ്രവചിക്കുന്നത്. എലിസബത്ത് പറയുന്നത്, ഒരു വ്യക്തി ഭാഗ്യവതി, ഭാഗ്യവാനായിത്തീരുന്നത് ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് കഴിയുമ്പോഴാണ് ആ വ്യക്തി ഭാഗ്യപ്പെട്ട വ്യക്തിയായി മാറുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ലൂക്കാ സുവിശേഷം 1 അതിൻ്റെ 36 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നാം ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയത്തോട് ഈ സന്ദേശം ഈ ദൂത് അറിയിക്കുമ്പോൾ മറിയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ലൂക്ക 1:36 മുതൽ, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഈ ചോദ്യം കേട്ടാൽ നമുക്ക് തോന്നും മാതാവ് അവിശ്വാസത്തിൻ്റെ ഒരു വാക്കാണ് പറയുന്നതെന്ന്. കാരണം അതിന് തൊട്ടു മുൻപ് ഈ ഗബ്രിയേൽ ദൂതൻ പോയി സക്കറിയയോട് പറയുന്നുണ്ട്,
യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച്. അപ്പോൾ സക്കറിയ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ഞാനിതെങ്ങനെ അറിയും, ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. പക്ഷെ അവിടെ ഗബ്രിയേൽ ദൂതൻ പറയുന്നത് ഇങ്ങനെയാണ്, യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ ഈ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും, ഇത് സംഭവിക്കുന്നവരെ നിനക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ സഹോദരങ്ങളെ, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ തലങ്ങൾ അറിയുന്ന ദൈവം ദൂതനിലൂടെ പറഞ്ഞത് സത്യമാണ്. അതായത് സക്കറിയ ഹൃദയത്തിൽ അവിശ്വസിച്ചു, മറിയം സംശയം ചോദിച്ചു, അതാണ് വ്യത്യാസം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മറിയത്തിൻ്റെ ഒരു അവിശ്വാസമായിട്ടല്ല ഇതിനെ കണക്കാക്കേണ്ടത്. കാരണമുണ്ട്, സക്കറിയ പുരോഹിതനാണ്, അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ച് യഹൂദരുടെ ദൈവീയ ഇടപെടൽ യഹൂദരുടെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം സക്കറിയ കൃത്യമായിട്ട് അറിയാം. അബ്രഹാത്തിൻ്റെ ഭാര്യ സാറ എന്നാണ് സാറ ഗർഭിണിയായത്, കുഞ്ഞിനെ പ്രസവിച്ചതൊക്കെ ചരിത്രം സക്കറിയക്കറിയാം. എന്നിട്ടും അദ്ദേഹം അവിശ്വസിക്കുകയാണ് ചെയ്തത്. എന്നാൽ 14 വയസ്സോളം മാത്രം പ്രായമുള്ള ഈ കന്യക അതിനു മുൻപ് ഇങ്ങനൊരു സംഭവം കേട്ടിട്ടില്ല. ഒരു പുരുഷ സംഗമം കൂടാതെ ഒരു വ്യക്തി ഭൂമിയിൽ ജനിച്ച ചരിത്രം അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എൻ്റെ സഹോദരങ്ങളെ, ഒരു സംശയ നിവാരണം നടത്തുകയാണ് മറിയം മാലാഖയോട്. ഇതെങ്ങനെ സംഭവിക്കും? അതിനും കാരണമുണ്ട്. കാരണം മറിയം പുരുഷ സ്പർശനം ഏൽക്കാതെ ജീവിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്, ദൈവത്തിന് പ്രത്യേകം സമർപ്പിച്ച വ്യക്തിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് യഹൂദ പാരമ്പര്യത്തിൽ ഉണ്ട്, വിവാഹം കഴിക്കുന്ന സ്ത്രീയോട് പുരുഷനോട് യാതൊരുവിധ ശാരീരിക സംഗമവും ഇല്ലാതെ വിശുദ്ധിയിൽ അവർ ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു രീതി അവരുടേൽ ഉണ്ടായിരുന്നു. ആ ജീവിത രീതി സ്വീകരിച്ച വ്യക്തിയായിരുന്നു യോസേപ്പും മറിയവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മറിയം സ്വാഭാവികമായി ചോദിക്കുകയാണ്, പിന്നെ ഇതെങ്ങനെയാണ് സംഭവിക്കുക? ദൂതൻ മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം മറിയത്തോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വന്ധി എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6 മാസമാണ്. ലൂക്ക 1 37 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന വചനം അതാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ വചനം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയത്തിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. മരിയൻ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ ഹൃദയത്തിൽ ഈ വചനം ആഴത്തിൽ പതിയട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ വചനം നിൻ്റെ ഹൃദയത്തിലേക്ക് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വാളുപോലെ തുളച്ചു കയറട്ടെ. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. കർത്താവ് പറഞ്ഞ ആ കാര്യം മറിയാവിൻ്റെ വിശ്വസിക്കുകയാണ്. മാലാഖ തുടർന്ന് പറഞ്ഞു 37, ലൂക്ക 1:37, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എന്ന് വെച്ചാൽ ഒരു പുരുഷൻ്റെ സംഗമം കൂടാതെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ദൈവത്തിന് പറ്റും. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സാധ്യമാണ്. അതുകൊണ്ടാണ് മാലാഖ മറിയത്തോട് പറയുന്നത്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഉടനെ 38 വാക്യം, ലൂക്ക 1:38, മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇവിടെ മറിയം എന്താണ് ചെയ്യുന്നത്? ആ കന്യക വിശ്വാസത്തിൻ്റെ ഒരു സമർപ്പണം ദൈവത്തിന് മുമ്പിൽ നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് കരകവിഞ്ഞൊഴുകുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ സമയമാണ് ഏത്? വിശ്വാസത്തിൻ്റെ സമർപ്പണം നടത്തുന്ന സമയം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ ആ സെക്കൻഡിൽ, ആ നിമിഷം, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ യേശു ക്രിസ്തു മറിയത്തിൻ്റെ ഉദരത്തിൽ ജാതനായി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഒന്നടച്ച് ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ മരിയൻ ധ്യാനത്തിൽ സംബന്ധിക്കും നമ്മുടെ മേൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി ഇപ്പോൾ വർഷിക്കപ്പെടും. ഈ വചനം നിങ്ങൾ വിശ്വസിക്കുക. ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുക, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുക. എന്നിട്ട് പരിശുദ്ധ മാതാവിൽ വിളങ്ങി നിന്ന വിശ്വാസ സമർപ്പണത്തിൻ്റെ ചൈതന്യത്തിലേക്ക് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിച്ച് വിശുദ്ധ വചനത്തിൽ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ
ഹൃദയത്തിൽ പറയുക, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാഗ്ദാനങ്ങളിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സഹോദരങ്ങളെ, ഇപ്പോൾ തന്നെ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും കർത്താവ് നിങ്ങൾക്ക് തരും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി, പരിശുദ്ധ മാതാവിൽ വിളങ്ങി നിന്ന വിശ്വാസത്തിൻ്റെ ചൈതന്യം വഴി, പരിശുദ്ധ മാതാവിൻ്റെ സമർപ്പണം വഴി കർത്താവായ മിശിഹ നിങ്ങളുടെ കുടുംബത്തിൽ ഒരത്ഭുതം ഒരടയാളം ഇപ്പോൾ ചെയ്യും. എല്ലാവരും കണ്ണുകളടച്ച് ഒരു നിമിഷം ഈ കേട്ട വചനത്തിന് വിളിച്ചത് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അവിടെ നരളി ചെയ്തല്ലോ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഓ കർത്താവേ, മരിയൻ ധ്യാനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ പ്രിയപ്പെട്ട ദാസീദാസന്മാരുടെ മേൽ ഇപ്പോൾ ആത്മാവിന് വർഷിക്കണമേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ, രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കണമേ കർത്താവേ. കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കട്ടെ, വ്യക്തികൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ഈ വലിയ വിശ്വാസ സമർപ്പണം വഴി ഈ വചനം ഓരോരുത്തരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ് സൗഖ്യവും വിടുതലുമായി രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ മാതാവ് ഈ എടുത്തുചാട്ടമാണ് വിശ്വാസത്തിൻ്റെ ചൈതന്യം. അതിന് കാരണമുണ്ട്. അന്ന് യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലിരുന്ന ഒരു സംഗതിയാണ്, യഹൂദരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു സംഗതിയാണ്, വിവാഹത്തിന് മുൻപ് പുരുഷനുമായി സംഗമിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഗർഭിണിയായി കണ്ടാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലും, അവളെ പാപിനിയായി മുദ്രകുത്തും. നോക്കൂ, നമ്മൾ പെട്ടെന്നങ്ങ് ചിന്തിച്ചു പോകുമ്പോൾ ഈ ഒരു സമർപ്പണത്തിൻ്റെ, ഈ ഒരു വിശ്വാസത്തിൻ്റെ വരാനിരിക്കുന്ന ദുരന്തം നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മാതാവ് നടത്തുന്ന എടുത്തിയാട്ടം എത്ര ഭീകരമാണ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ മാതാവിന്, കന്യകയ്ക്ക്, മറിയത്തിന് വ്യക്തമായിട്ടറിയാം ജോസഫ് തന്നെ ഉപേക്ഷിച്ചു പോകും. അതുമാത്രമല്ല, ജനം എന്നെ കല്ലെറിയും, ഇത് ഈ സംഗതിയുടെ കാരണം ഞാൻ വെളിപ്പെടുത്തേണ്ടി വരും, അപമാനഭാരം ഉണ്ടാവും, വലിയ തകർച്ച ജീവിതത്തിലുണ്ടാവും, മാതാപിതാക്കൾക്ക് കണ്ണുനീരുണ്ടാവും, വലിയ പ്രത്യാശയോടെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന എൻ്റെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളുണ്ടാവും എന്ന് മറിയത്തിന് വ്യക്തമായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വരാനിരിക്കുന്ന ദുരന്തത്തിലേക്കോ തകർച്ചയിലേക്കോ പരാജയത്തിലേക്കോ അപമാനത്തിലേക്കോ അല്ല സഹോദരങ്ങളെ വിശ്വാസതീക്ഷണത മാതാവിനെ നയിച്ചത്. പിന്നെയോ, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല. കാരണം ദൈവമാണിത് പറഞ്ഞതെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള കൃപയും ശക്തിയും ദൈവത്തിനുണ്ട് എന്ന് മറിയത്തിന് മനസ്സിലായി. അതാണ് വിശ്വാസത്തിൻ്റെ എടുത്തിയാട്ടം നടത്താൻ കാരണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കും പരിശുദ്ധ മാതാവിൽ വിളങ്ങി നിന്ന ഈ ഒരു വിശ്വാസ ചൈതന്യം കിട്ടിയാലാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കാൻ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യോഹന്നാൻ സുവിശേഷം 11:40 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വചനം ഇതാണ്. യേശു ക്രിസ്തു മാർത്തയോട് പറയാണ്, മാർത്ത, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. എൻ്റെ സഹോദരങ്ങളെ, മറിയം അത് വിശ്വസിച്ചു, അത് ദൈവമഹത്വത്തിന് കാരണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീർന്നത്? മറിയത്തിൻ്റെ വിശ്വാസ സമർപ്പണം, യേശു ക്രിസ്തുവിന് ഈ ലോകത്തിന് കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു സമർപ്പണമായിരുന്നു, ഒരു പ്രവൃത്തിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ വെളിപ്പെട്ടു യേശു ക്രിസ്തു വഴി, യേശു ക്രിസ്തു വഴി. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മളും ആഴമായ വിശ്വാസത്തിനുടമകളായി തീർന്നാൽ, ആഴമായ സമർപ്പണത്തിൻ്റെ ജീവിതം നയിച്ചാൽ, നമ്മളിലൂടെയും ദൈവത്തിൻ്റെ മഹത്വം ഈ ലോകത്ത് പ്രകടമാകും. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകും, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ മാതാവിൽ വിളങ്ങി നിന്ന വിശ്വാസ തീക്ഷ്ണത, വിശ്വാസ സമർപ്പണം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കണം. പരിശുദ്ധ മാതാവ് പ്രയാസങ്ങളിലേക്കോ പ്രതിസന്ധികളിലേക്കോ നോക്കി വിശ്വാസത്തെ നശിപ്പിച്ച് കളഞ്ഞില്ല, വിശ്വാസത്തെ കളഞ്ഞില്ല. നോക്കൂ, പരിശുദ്ധ മാതാവിനെ നമ്മൾ പിന്നീട് ബൈബിളിലൂടെ നോക്കുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നില്ലെങ്കിലും, എൻ്റെ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര സംഭവങ്ങളുടെ പ്രധാനപ്പെട്ടിടങ്ങളിലെല്ലാം പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. വിശ്വാസത്തിൽ സമർപ്പണം നടത്തിയ, വിശ്വാസത്തിലേക്ക് എടുത്തിയാടിയ ഈ അമ്മ പിന്നീട് പുറകോട്ട് പോകുന്നില്ല. തൻ്റെ മകനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതും 12 ദേവാലയത്തിൽ കാണാതെ പോകുന്നതും പരസ്യ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതും കുരിശിൻ്റെ ചുവട്ടിൽ ഹൃദയത്തിൽ ഒരു വാൾ തുടച്ചു കയറുന്ന വേദനയോടെ അമ്മ നിൽക്കുന്നതും നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നുണ്ട്.
എൻ്റെ സഹോദരങ്ങളെ, യോഹന്നാൻ 19:26 കുരിശിൻ്റെ ചുട്ടു നിൽക്കുന്ന അമ്മയെ നമ്മൾ കാണുന്നുണ്ട്. സഹോദരങ്ങളെ, ശിമയോൻ പ്രവചിച്ചു, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറും. തൻ്റെ ഏക മകൻ കുരിശിൽ കിടന്നുകൊണ്ട് വേദനയോടെ കരയുമ്പോൾ കുരിശിന് താഴെ കണ്ണുനീരോടെ നിൽക്കുന്ന ഒരമ്മ, അവിടെ വിശ്വാസത്തിൻ്റെ ഒരുറപ്പിൽ അമ്മ നിൽക്കുകയാണ്. തൻ്റെ മകൻ ഇങ്ങനെ അതിദാരുണമായി വധിക്കപ്പെടുമ്പോൾ, അതിദാരുണമായി മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട് പരിഹാസനായി നഗ്നനായി കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ, വിശ്വാസമാകുന്ന പാറ അതിലുറച്ചു നിന്നുകൊണ്ട് മറിയം ചിന്തിക്കുകയാണ്, ഇതെൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിനാണല്ലോ ഞാൻ ആമേൻ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ആ വിശ്വാസത്തിൻ്റെ ആ എടുത്തിയാട്ടം വലിയ വേദനയുടെ അനുഭവത്തിലൂടെയാണ് മാതാവിനെ കടത്തിവിട്ടത്. എന്നാൽ അടിപതറാതെ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധ അമ്മ പരിശ്രമിച്ചു, അമ്മയ്ക്കായി. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ അമ്മ ഈ വിശ്വാസതീക്ഷ്ണതയാൽ സഹകാരിയായി മാറി, സഹകാരിയായി മാറി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവത്തിൻ്റെ വിളിയും അതുപേക്ഷിച്ചു പോകാതെ ദൈവം നിക്ഷേപിച്ച വിശ്വാസത്തെ കാത്തു സൂക്ഷിച്ച് അത് പരിപാലിച്ച് അത് ലോകത്തിന് മുഴുവനും രക്ഷയായി പകർന്നു നൽകി, കുരിശിൻ ചുവട്ടിലും വേദനയോടെ നിന്ന അമ്മ, കുരിശിൻ ചുവട്ടിൽ ഇതാണ് മക്കളെ വിശ്വാസികൾക്കുള്ള അടയാളമെന്ന് കാണിച്ചുകൊണ്ട് നിന്ന അമ്മ, പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ അമ്മയിൽ ആഴമായി നിന്നിരുന്ന വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം പകർന്നു തരാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആ വിശ്വാസത്തിൻ്റെ ചൈതന്യം എന്താണ്? ഏത് പ്രതിസന്ധിയിലും ഉലയാത്ത വിശ്വാസം. ആ സമർപ്പണത്തിൻ്റെ പ്രത്യേകത എന്താണ്? സമർപ്പിക്കപ്പെട്ടാൽ പിന്നെ എത്ര ദുരിതമുണ്ടായാലും എത്ര പ്രശ്നമുണ്ടായാലും ആർക്കു വേണ്ടി സമർപ്പിച്ചവോ ആ വ്യക്തിയിൽ നിന്ന് പിന്മാറാത്ത ഒരു സമർപ്പണം. ഹാലേലൂയ, ഹാലേലൂയ. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ സമസ്തവും ദാനമായി നമുക്ക് നൽകിയ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൽ പരിശുദ്ധ മാതാവ് വളർന്നു വന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം ഇന്ന് വിശ്വാസത്തിൽ പുറകോട്ട് പോകുന്നുണ്ടോ? പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങളുണ്ടാകുമ്പോൾ, തകർച്ചകളുണ്ടാകുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരാണോ എങ്കിൽ നമ്മൾ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുക, പരിശുദ്ധ മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഇവന് ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോൾ, ഇവൻ വേശികളുടെയും പാപികളുടെയും മദ്യപാനികളുടെയും കൂട്ടുകാരനെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അറിയാതിരിക്കുമോ അമ്മ? അപ്പോഴും ദൈവിക പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് രക്ഷാകര പദ്ധതിയിൽ പങ്കാളിയായ വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. പ്രൈസ് ദ ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ് മാതാവ് വഴി ദൈവം നമുക്ക് നൽകുന്നത്? നമ്മുടെ ഈ ലോക ജീവിതത്തിലെ വേദനകളിലും കുരിശുകളിലും തകർച്ചകളിലും രോഗങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, സമർപ്പണത്തിൽ ആഴപ്പെട്ടു നിൽക്കാൻ പരിശുദ്ധ അമ്മ വഴി നമ്മളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഹാലേലൂയ. ഇന്ന് ഈ മരിയൻ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കുന്നതും പരിശുദ്ധ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതും മാതാവിൻ്റെ കൂടെ യാത്ര ചെയ്ത് യേശുവിലേക്ക് വളരുന്നതും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. പരിശുദ്ധ അമ്മ വഴി ദൈവം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. പരിശുദ്ധ അമ്മ വഴി ദൈവം നമ്മുടെ സമർപ്പണത്തിൽ ആഴപ്പെടാൻ അനുവദിക്കും. ഹാലേലൂയ. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവ് അതിന് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, മാതാവിനെക്കുറിച്ച് ധ്യാനിച്ച് ഈ മരിയൻ ധ്യാനത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഉപരിവിപ്ലവമായ ഒരു വിശ്വാസ ചൈതന്യത്തിലല്ല നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഹെബ്രായ ലേഖനം 11:1, കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പും അത് പരിശുദ്ധ മാതാവിൽ ഉണ്ടായിരുന്നു, പരിശുദ്ധ മാതാവിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്തു തന്നെ ആയാലും അതിനിൽ നിറവേറട്ടെ. അതത്ര വേദനാജനകമാണെങ്കിലും അതത്ര സന്തോഷദായകമാണെങ്കിലും അതത്ര ആശ്വാസപ്രദമാണെങ്കിലും അതത്ര കഠിനമായ യാതനയാണെങ്കിലും ആ വാക്ക് ഇതിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസ സമർപ്പണം പരിശുദ്ധ അമ്മ നടത്തിയത്. ഹാലേലൂയ, ഹാലേലൂയ. സഹോദരങ്ങളെ, നമുക്കും പരിശുദ്ധ മാതാവിനെ പോലെ ദൈവത്തിനു മുമ്പിൽ ഒരു വിശ്വാസ സമർപ്പണം നടത്താം, ഒരു വിശ്വാസ സമർപ്പണം. ഹാലേലൂയ. ഇന്ന് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 24:9-11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ നാമത്തെ പ്രതി അനേകർ നിങ്ങളെ
ദ്രോഹിക്കും, ഉപദ്രവിക്കും. ന്യായാധിപന്മാരുടെയും സൈന്യാധിപന്മാരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരും. ഓ, പലരുടെയും സ്നേഹം തണുത്തുപോകും, അതിക്രമം വർദ്ധിക്കും. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ആ സമയത്ത് അനേകർ വിശ്വാസം ഉപേക്ഷിച്ചു പോകും എന്ന് ബൈബിൾ സൂചിപ്പിക്കുകയാണ്. അനേകർ വിശ്വാസം ഉപേക്ഷിച്ചു പോകും. എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസം ഉപേക്ഷിച്ചു പോകേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ഇന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിലുണ്ടായ വേദനകളും പരിശുദ്ധ മാതാവിൻ്റെ ജീവിതത്തിലുണ്ടായ തിരസ്കരണങ്ങളും പരിശുദ്ധ മാതാവ് തൻ്റെ പുത്രനെ ബലിയായി കൊടുത്തപ്പോൾ ഉണ്ടായ കഠിനമായ യാതനകളും ഓർക്കണം. അവിടെ പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ളൊരു കൃപ ദൈവം പരിശുദ്ധ അമ്മ വഴി നിനക്ക് തരും. ഹാലേലുയ, പ്രൈസ് ദ ലോർഡ്, ഹാലേലുയ. എൻ്റെ ഒരു കൊച്ചനുഭവം പറഞ്ഞ് നമുക്ക് ഈ മരിയം ധ്യാനം ഇന്ന് അവസാനിപ്പിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വിശ്വാസ ജീവിത യാത്ര ആരംഭിച്ചപ്പോൾ ഒരുപാട് പേരിൽ നിന്ന് എനിക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മണിക്കൂറുകളോളം എന്നെ വിളിച്ചു നിർത്തി ഉപദേശിച്ചിട്ടുണ്ട്, എന്തിനാണ് നീ ഇത് ചെയ്യുന്നത്? കുടുംബം ആര് നോക്കും? നീ ഏക മകനാണ്, നിനക്ക് മറ്റെന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? നീ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ നടന്നാൽ ആര് നിൻ്റെ കുടുംബത്തെ പോറ്റും? ആര് നിന്നെ സഹായിക്കും? എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആ സമയത്ത് രാത്രിയുടെ യാമങ്ങളിൽ ജപമാല കൈ പിടിച്ച് റോട്ടിലൂടെ കരഞ്ഞുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി യാത്ര ചെയ്തിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് പരിശുദ്ധ മാതാവിനോട് ഒരു നല്ല ഭക്തി എൻ്റെ ദൈവം എനിക്ക് തന്നിരുന്നതുകൊണ്ട് ഞാൻ പതറാതെ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നിന്നു. ഇന്ന് 10-26 വർഷത്തോളം ഈ സുവിശേഷ യാത്ര ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇന്ന് ഈ മരിയം ധ്യാനത്തിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് അനേകർ കളിയാക്കിയപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും ജോലിയില്ലാതെ എങ്ങനെ കുടുംബം പോറ്റാൻ പറ്റും, എങ്ങനെ മുൻപോട്ട് പോകും എന്നൊക്കെ ചോദിച്ചപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ ചൈതന്യമുണ്ട്. വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ എന്നെ മുൻപോട്ട് നയിക്കും. അതുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നു, ജപമാല കയ്യിൽ നിന്ന് വയ്ക്കാതെ രാത്രിയിലെ യാമങ്ങളിൽ റോട്ടിലൂടെ നടന്നും വീട്ടിൽ ചരളുകളിൽ മുട്ടുകുത്തിയും ഒക്കെയും ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം എന്താണെന്നറിയാമോ? ഇന്ന് ഈ 10-26 വർഷമായിട്ടും കർത്താവിൻ്റെ സഭയിൽ കർത്താവിനോട് ചേർന്ന് നിന്ന് ദൈവരാജ്യ വേല ചെയ്യാൻ പരിശുദ്ധ അമ്മ വഴി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഹാലേലുയ, ഹാലേലുയ. അന്ന് ഞാൻ പിന്നോട്ട് പോയിരുന്നെങ്കിൽ, വിശ്വാസം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ, എൻ്റെ കർത്താവിനെ മറന്നെങ്കിൽ, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, എനിക്കൊരിക്കലും ഇന്ന് ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നില്ല. ആമേൻ. ഇത് കേട്ട നിങ്ങൾക്കും ജീവിതത്തിൽ ഇത് ഒരു വലിയ വഴിത്തിരിവായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങളെന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ പരിശുദ്ധ മാതാവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത്. പരിശുദ്ധ മാതാവിൽ ആശ്രയിച്ചും മാതാവിൻ്റെ ഭക്തിയിലും മാതാവിൻ്റെ വിശ്വാസത്തിലും നമ്മൾ മുൻപോട്ട് പോയാൽ ആ മാതാവ് നമ്മളെ യേശു ക്രിസ്തു ആകുന്ന ആ രക്ഷയിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ സംശയിക്കരുത്. ഈ ലോകത്തിൻ്റേതായ മോഹങ്ങളും ലോകത്തിൻ്റേതായ വേദനകളും കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ കൈക്ക് പിടിച്ചാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ വിശ്വാസത്തിൽ തളരാതെ സമർപ്പണത്തിൽ മുൻപോട്ട് പോകാൻ മാതാവ് വഴി ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നതിന് അനേകായിരം തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മാതാവേ, ഈ വചനശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരും ഇപ്പോൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥയാൽ ഇന്നത്തെ ശുശ്രൂഷ വഴി സകലരും അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈ മരിയൻ ധ്യാനത്തിൻ്റെ 2-ാം ദിനമായ ഇന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ ക്രമം നിങ്ങളിൽ സമൃദ്ധമാകുന്നതിന് വേണ്ടി നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഹാലേലുയ, പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവിൽ സ്നേഹമുള്ളവരെ, മരിയൻ ധ്യാനത്തിൻ്റെ 2-ാം ദിനമായ ഇന്നത്തെ ആരാധനാ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിച്ച് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധ മാതാവിൽ വിളങ്ങി നിന്ന വിശ്വാസ സമർപ്പണം നമുക്കോരോരുത്തർക്കും ഈ ആരാധന ലഭിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിലേക്ക് വരുന്ന കർത്താവിനെ ആരാധിച്ച് സ്വീകരിച്ച് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സാധിക്കുന്നവരെല്ലാം ഭക്തിപൂർവം നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ നിന്നുകൊണ്ടോ ഒട്ടുകുത്തിയോ ഇരുന്നോ യേശുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങട്ടെ. ദൈവം നമ്മുടെ കൂടെ വരുന്ന സമയമാണ്, നമ്മുടെ കൂടെ ആയിരിക്കുന്ന സമയമാണ്. ആരാധിച്ച് കർത്താവിനെ സ്വീകരിക്കാം.
ഈശോ ആണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ മമനാഥന് സ്തുതി പാടിട മനവീണകൾ മീട്ടിപ്പാടിട മമനാഥന് സ്തുതി പാടിട യേശുവേ മനവീണകൾ മീട്ടിപ്പാടിട ചേർന്ന് ആരാധിച്ചു പാടാം ഈശോ ആണയും പാവന നിമിഷമിതാ ഇതാ യേശു നിന്റെ വീട്ടിലേക്ക് വരുന്ന ജീവൻ നിന്റെ കുടുംബം നിന്റെ ജീവിതം യേശുവിന്റെ സാന്നിധ്യത്താൽ നിറയുന്നു ചേർന്നു പാടാം എന്നിൽ നിറയണമേ നാഥ വരേണമേ നാഥ വരേണമേ എന്നിൽ നിറയണമേ എന്നിൽ നിറയണമേ സാധിക്കുന്നവരെല്ലാം കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഭക്തിപൂർവം ഈ ആരാധനയിൽ പങ്കുചേരട്ടെ. ഇത് ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. പരിശുദ്ധ കന്യകാ മാതാവിലൂടെ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയുന്ന സമയമാണ്. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്തി നമുക്ക് ആരാധിക്കാം. എൻ ജീവിത ദുഃഖങ്ങൾ തിരുകൈകളിലേകിടുന്നു എൻ ജീവിത ദുഃഖങ്ങൾ തിരുകൈകളിലേകിടുന്നു എൻ്റെ രോഗവും എൻ്റെ വേദനയും ർപ്പിക്കുന്നു എല്ലാം സമർപ്പിച്ച് എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിൽ അർപ്പിക്കുന്നു നാഥാവരേണമേ കണ്ണുനീരോടെ പാടട്ടെ എന്നിൽ നിറയണമേ യേശുവിനെ വിളിച്ചു പാടട്ടെ നാഥാവരേ കർത്താവേ വരണമേ എന്നിൽ നിറയണമേ കർത്താവേ ഞാനിന്ന് തകർക്കപ്പെട്ട വ്യക്തിയാണ്. മരിയൻ ധ്യാനത്തിന് രണ്ടാമത്തെ ദിവസം തിരുവചനത്തിലൂടെ ഞാൻ ചിന്തിച്ചു എൻ്റെ അമ്മ ദൈവത്തിൽ നിന്ന് വലിയ വിശ്വാസവരം സ്വീകരിച്ച വ്യക്തിയാണ്. വിശ്വാസത്തിൻ്റെ ഒരു സമർപ്പണം നടത്തിയ വ്യക്തിയാണ്. വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന പരിശുദ്ധമ്മ രക്ഷകന് വേണ്ടി വിശ്വാസത്താൽ എന്തും സംഭവിക്കട്ടെ എന്ന് വിചാരിച്ച് തൻ്റെ ജീവിതത്തെ എറിഞ്ഞുകൊടുത്ത വ്യക്തിയാണ്. ആ മാതാവിനോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ഭാവിയും സ്വപ്നങ്ങളും തിരുക്കൈകളിലേകിടുന്നു മറിയം സമർപ്പിച്ചതുപോലെ കൊടുക്കുക ഭാവിയും സ്വപ്നങ്ങളും കർത്താവേ തിരുക്കൈകളിലേകിടുന്നു എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദ ർപ്പിക്കുന്നു എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിൽ അർപ്പിക്കുന്നു കർത്താവേ ഈശോ വരണമേ കർത്താവേ നയം പാവന നിമിഷമിതാ
തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ ചേർന്ന് പാടാമോ? നമ്മുടെ വീട്ടിലേക്ക് യേശുവിനെ വിളിച്ച് ഹൃദയം തുറന്നു കൊടുത്ത് ഹൃദയത്തിലേക്ക് വിളിച്ച് നാഥാ വരേണമേ ആവർത്തിച്ച് പാടുക എല്ലാവരും ചേർന്ന്. പാടിക്കേ സഹോദരങ്ങളെ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, മനസ്സ് തുറന്ന് ഒരിക്കൽ കൂടെ ചേർന്ന് പാടുന്നു. അവിടുന്ന് വരണമേ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിറയണമേ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നിറയണമേ കർത്താവേ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ മാതാവ് എന്താണ് ചെയ്തത്? മാലാഖ വന്ന് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന അഭിവാദനം അർപ്പിച്ചപ്പോൾ നിന്നിലൊരു പുത്രൻ ജനിക്കുമെന്നും അവനാണ് ലോകത്തിൻ്റെ രക്ഷകനെന്നും പ്രഖ്യാപിച്ചപ്പോൾ പരിശുദ്ധ മാതാവ് തൻ്റെ ജീവിതം ദൈവത്തിന് പന്ത് തട്ടുന്ന വിധത്തിൽ എറിഞ്ഞുകൊടുത്തു. ലൂക്ക 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസത്തിൻ്റെ ഒരു എടുത്തിയാട്ടം നടത്തുകയാണ് പരിശുദ്ധ മാതാവ്. പ്രിയപ്പെട്ടവരെ, ആ എടുത്തു ചാട്ടം ലോകത്തിന് രക്ഷയായി മാറി. ആ എടുത്തു ചാട്ടം, ആ വിശ്വാസത്തിൻ്റെ സമർപ്പണം എനിക്കും നിങ്ങൾക്കും വലിയ സ്വർഗീയ സമ്പത്തായി രൂപാന്തരപ്പെട്ടു. ഈ ആരാധന സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശ്വാസത്തിൻ്റെ ഒരു സമർപ്പണം ഇപ്പോൾ നടത്തുക. കർത്താവേ, നിൻ്റെ ഹിതം പൂർത്തിയാക്കാൻ, നിൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നടപ്പാക്കാൻ ഞാനിതാ എന്നെ നിനക്ക് സമർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഈ ആരാധനയിൽ ദൈവം തൻ്റെ ഹൃദയം തുറന്ന് നമ്മളെ നോക്കി നിൽക്കുകയാണ്. കുത്തിത്തുറക്കപ്പെട്ട ഹൃദയം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. എന്തിന്? നമ്മുടെ സമർപ്പണത്തെ സ്വീകരിക്കാൻ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ കന്യാ മറിയം സമർപ്പിച്ചപ്പോൾ, വിശ്വാസത്തിൻ്റെ ഒരു എടുത്തിയാട്ടം നടത്തിയപ്പോൾ, അത് ലോകത്തിന് രക്ഷകനെ പ്രദാനം ചെയ്യുന്ന ഒരു സമർപ്പണമായി, വിശ്വാസ ചൈതന്യമായി രൂപാന്തരപ്പെട്ടു. നമ്മുടെ ജീവിതവും നമുക്ക് കർത്താവിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ യേശുക്രിസ്തുവിൻ്റെ കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതങ്ങൾ മാത്രമല്ല, ഒരുപാട് വേദനകളിലൂടെ അല്ലേ നീ ഇപ്പോൾ കടന്നു പോകുന്നത്? നിന്റെ വിശ്വാസം ഇപ്പോൾ മരവിച്ചിരിക്കുന്ന അവസ്ഥയല്ലേ? നിന്റെ സമർപ്പണം നീ പുതുക്കാറുണ്ടോ? ഒരിക്കൽ സമർപ്പിച്ചതാണല്ലോ ഈ ജീവിതം ദൈവത്തിന്. എന്നിട്ട് ഈ ലോകത്തിലെ മോഹങ്ങളും ലോകത്തിൻ്റെതായ സുഖങ്ങളും നിന്നെ തേടി വന്നപ്പോൾ ആ സമർപ്പണത്തിൽ നീ പിന്മാറിപ്പോയിട്ടുണ്ടോ? ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും നിന്നെ തേടി വന്നപ്പോൾ അവ നിന്നെ ഒരു ക്യാൻസർ പോലെ നിന്റെ ജീവിതത്തെ തകർക്കാൻ പരിശ്രമിച്ചപ്പോൾ നിന്റെ സമർപ്പണത്തിൽ നീ പിന്നോട്ട് പോയിവോ? സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളിൽ അവളുടെ വിശ്വാസത്തിൻ്റെയോ സമർപ്പണത്തിൻ്റെയോ മേഖലയിൽ നിന്ന് പിന്നോട്ട് പോയില്ല. എന്തു വന്നാലും എന്ത് സംഭവിച്ചാലും എൻ്റെ കർത്താവിൻ്റെതാണ് ഈ ജീവിതം എന്നവൾ മനസ്സിൽ തീരുമാനിച്ചു. നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ വിശ്വാസിയുടെ മാതാവാണ്. അബ്രാഹം വിശ്വാസികളുടെ പിതാവായി തീർന്നു. എങ്ങനെ? സുപുത്രനെ മോറിയാമലയിൽ ബലി അർപ്പിച്ചതിലൂടെ, സകലതും ദൈവത്തിന് എറിഞ്ഞു കൊടുത്തതിലൂടെ അബ്രാഹം വിശ്വാസികളുടെ പിതാവായി മാറിയതുപോലെ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് അത് വിശ്വസിച്ച് തൻ്റെ ജീവിതത്തെ മുൻപോട്ട് നയിച്ചതിനാൽ അബ്രാഹം വിശ്വാസികളുടെ പിതാവായതുപോലെ, മറിയം തൻ്റെ ജീവിതം ദൈവത്തിനെറിഞ്ഞു കൊടുത്തപ്പോൾ, ദൈവത്തിന് വിട്ടുകൊടുത്തപ്പോൾ, കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചപ്പോൾ വിശ്വാസികളുടെ അമ്മയായി പരിശുദ്ധ മാതാവ് മാറി. ആ അമ്മ വഴി നമ്മുടെ വിശ്വാസ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏതെങ്കിലും ഒരു കുറവ് വിശ്വാസ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ
ജപമാല പ്രാർത്ഥനകളിൽ, വിശ്വാസ ജീവിതത്തിൽ, സഭാത്മക ജീവിതത്തിൽ നിനക്കൊരു കുറവ് നേരിടുന്നുണ്ടെങ്കിൽ, നീ ഇന്ന് നിരാശയുടെ പടുകുഴിയിൽ വീണ് കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധമ്മ വഴി നിന്റെ ജീവിതം തുറക്കപ്പെട്ട കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് വെച്ചു കൊടുത്ത് നീ ദൈവത്തെ ആരാധിച്ചാൽ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു. മനുഷ്യ മനസ്സാസ്വദിച്ചിട്ടില്ലാത്ത, കണ്ണു കണ്ടിട്ടില്ലാത്ത അവാജ്യമായ ഒരാത്മാഭിഷേകത്തിലേക്ക്, ഒരു കൃപാദാനത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തും. സാധിക്കുന്നവരെല്ലാം കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ ആരാധിക്കുകയാണ്. വെറുതെ ആരാധിക്കുകയല്ല, ഹൃദയത്തിൽ നിന്ന്. സങ്കീർത്തനം 34:18, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സ്വർഗം മുഴുവനും ആ വ്യക്തിയുടെ അരികിൽ വരും. പരിശുദ്ധമ്മ മുമ്പിലുണ്ടാവും, ത്രിലോകരാജ്ഞി എല്ലാവരുടെ മുമ്പിലുണ്ടാവും. നമ്മുടെ വേദനയിൽ ആശ്വസിപ്പിക്കാൻ, നമ്മുടെ കൂടെ നിന്ന് ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കാൻ അമ്മയുടെ കൂടെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് സാധിക്കുന്നവരെല്ലാം ഹൃദയം നുറുങ്ങി കർത്താവിനെ വിളിക്കണം. വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല. ഓ, ഈ മരിയൻ ധ്യാനത്തെ രണ്ടാമത്തെ ദിനം നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന കർത്താവിനെ കണ്ട്, പരിശുദ്ധമ്മ നിനക്ക് വേണ്ടി വാദിക്കുന്നത് കണ്ട്, സ്വർഗീയ മധ്യസ്ഥം നിന്റെ കൂടെ നിൽക്കുന്നത് കണ്ട് നീ കർത്താവിനെ ആരാധിക്കണം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അതരം തുറന്ന് അടുത്ത് നിൽക്കുന്ന ബന്ധുവായിരിക്കാം, അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, അവിശ്വാസിയായിരിക്കാം, ആരുമാകട്ടെ, നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിലാണ്. ആ ഒരു ബോധ്യത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുനീരോടെ നമ്മുടെ തകർന്ന ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. വലിയ അത്ഭുതങ്ങളുടെ സമയമാണ്, വലിയ കൃപകൾ ഒഴുകുന്ന സമയമാണ്, സ്വർഗം തുറക്കുന്ന സമയമാണ്. പരിശുദ്ധമ്മ നമ്മുടെ കൂടെ നിന്ന്, നമ്മുടെ വീട്ടിൽ വന്ന്, നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടി ദൈവത്തോട് വാദിക്കുന്ന സമയമാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ദൈവമേ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. എന്റെ ദൈവമേ, നീ കൃപയാൽ കൊടുത്ത വിശ്വാസ ചൈതന്യമാണല്ലോ പരിശുദ്ധമ്മയിൽ നിറഞ്ഞു നിന്നത്. അതുപോലെ ഞങ്ങൾക്കിപ്പോൾ വിശ്വാസ ചൈതന്യം കൃപയായി നൽകണമേ, വിശ്വാസ ചൈതന്യം കൃപയായി നൽകണമേ, വിശ്വാസ ചൈതന്യം കൃപയായി നൽകണമേ. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന, 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 ആരാധന. കർത്താവേ ഞങ്ങളുടെ കൂടെ നിൽക്കണമേ കർത്താവേ, ഞങ്ങളുടെ കൂടെ നിൽക്കണമേ കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീര് കാണണമേ കർത്താവേ, ഞങ്ങളുടെ നൊമ്പരങ്ങൾ കാണണമേ കർത്താവേ, ആശ്വാസം നൽകണമേ. അമ്മയോട് കൂടെ വന്ന് ദൈവമേ ഞങ്ങളുടെ വേദനകളിൽ, ഞങ്ങളുടെ ദുഃഖങ്ങളിൽ, ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ ഞങ്ങൾ ആശ്വസിപ്പിക്കണമേ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ലജ്ജ കൂടാതെ, മടി കൂടാതെ എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ പ്രിയപ്പെട്ടവരെ. ഓ, ഈ ആരാധന പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിശ്വാസികളും ഇപ്പോൾ കർത്താവിനെ ഒന്ന് ആരാധിച്ച് അവിടുത്തെ നാമത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ദൈവമേ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. അബ്ബാ പിതാവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അബ്ബാ പിതാവേ ഞങ്ങൾ ആരാധിക്കുന്നു, അബ്ബാ പിതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, രക്ഷകനായ യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന, 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 ആരാധന. യേശു ആരാധന, ആരാധന. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സാധിക്കുന്നവരെല്ലാം കണ്ണുകളടച്ച് നമ്മുടെ കർത്താവിൻ്റെ മുഖം മനസ്സിൽ കണ്ട് പരിശുദ്ധമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരാധിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. ആരാധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ആരാധിക്കുമ്പോൾ നമ്മുടെ അവിശ്വാസത്തെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പരിശുദ്ധമ്മയെപ്പോലെ നമ്മുടെ ജീവിതം കർത്താവിന് സമർപ്പിക്കാം. വിശ്വാസത്തിൻ്റെ വാക്ക് നമുക്ക് ഉരുവിടാം. ഈ ആരാധന പങ്കെടുക്കുന്ന, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളോരോരുത്തരും പരിശുദ്ധ മാതാവിനെപ്പോലെ ഈ വാക്കുരുവിട്ട് പ്രാർത്ഥിക്കുക. ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ ആരാധനയിൽ നമ്മൾ പങ്കുചേരാൻ. ദൈവത്തിന് സമർപ്പിക്കാത്തതൊന്നും രൂപാന്തരപ്പെടുകയില്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് കൊടുക്കാത്തതൊന്നും പരിപൂർണമാക്കപ്പെടുകയില്ല. ദൈവത്തിന് എന്ത് കൊടുത്താലും അത് പാപം കൊടുത്താൽ വിശുദ്ധിയാക്കി ദൈവം മാറ്റും. അത് അവിശ്വാസം കൊടുത്താൽ വിശ്വാസമാക്കി ദൈവം മാറ്റും. രോഗം കൊടുത്താൽ അത് സൗഖ്യമാക്കി കർത്താവ് മാറ്റും. എന്ത് നീ കൊടുക്കുന്നവോ അതിനെ ആശീർവദിച്ച് വിശുദ്ധീകരിക്കുന്ന കർത്താവ്, പരിശുദ്ധമ്മയെ പോലെ നമുക്കും പറയാം, ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിൻ്റെ ഹിതം എന്നിൽ നടക്കട്ടെ, നിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ആരാധിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് സ്വർഗവാസികളോട്, മാലാഖമാരോട്, വിശുദ്ധരോട് ചേർന്ന് ആരാധിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
ദൂരത്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. കർത്താവേ, വഴികളിലെല്ലാം വൈഡൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. കർത്താവേ, തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഡൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. കാൽവരിമലയിലേക്കുള്ള യാത്രയിൽ രക്തം പതിപ്പിച്ച വഴിയിലൂടെ അല്ല നമ്മുടെ അമ്മ യാത്ര ചെയ്തത്. ഓമനിച്ച് വളർത്തി വലുതാക്കിയ തന്റെ സ്വന്തമെന്ന് കരുതിയ തന്റെ ഓമന മകന്റെ കുരിശയാത്രയുടെ പിന്നാലെയാണ് യാത്ര. രക്തം വാർന്നു വീണ വഴികളിലൂടെ നിസ്സഹനായി എല്ലാവരാലും പരിത്യക്തനായി ഉപേക്ഷിക്കപ്പെട്ടവനായി ഉറ്റവരും ഉടയവരുമില്ലാത്തവനായി നമ്മുടെ കർത്താവ് ഗാഗുൽത്താമലയിലേക്ക് പോയപ്പോൾ തൊട്ടു പിന്നാലെ വേദനയോടെ ഒരമ്മ യാത്ര ചെയ്തു. അത് പരിശുദ്ധ കന്യാമറിയമാണ്. മകന്റെ വേദനയിൽ ആത്മനാ പങ്കു ചേർന്ന അമ്മ, മനസ്സിന്റെ വേദന എത്ര കഠോരമാണ്, യേശു ശരീരത്തിലേറ്റ വേദന മാതാവ് തന്റെ ഹൃദയത്തിൽ തന്റെ മനസ്സിൽ ഏറ്റുവാങ്ങി മകന്റെ രക്തത്തുള്ളികളെ ചവിട്ടി ആ അമ്മ കടന്നുപോയപ്പോൾ ഇന്ന് മാത്രം വേദനയാണ് ആ ഹൃദയത്തിൽ ഉണ്ടായത്. പണ്ട് ശിമയോൻ പറഞ്ഞ വാക്ക്, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുടച്ചു കയറും. ഹൃദയം പൊട്ടുന്ന വേദന കൗതനം തിങ്ങുന്ന ഹൃദയവുമായമ്മ ഓരോ മണിമുത്തും കുനിഞ്ഞെടുത്തു. കഥനം തിങ്ങുന്ന ഹൃദയവുമായമ്മ ഓരോ മണിമുത്തും കുനിഞ്ഞെടുത്തു. ആ മണിമുത്തുകളിൽ നിന്നും മുഴുകി ദൈവസ്നേഹത്തിൻ്റെ നാറു സുഗന്ധം മണിമുത്തുകളിൽ നിന്നും മുഴുകി ദൈവസ്നേഹത്തിൻ്റെ നാറു സുഗന്ധം തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഡൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. കർത്താവേ, പരിശുദ്ധമ്മ ഈ യാത്രയിൽ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ വിശ്വാസത്തിൻ്റെ സമർപ്പണത്തിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമോ? ഇന്ന് അനേകർ കർത്താവിനെ ഉപേക്ഷിച്ചു പോകാൻ കാരണം എന്താണ്? വിശ്വാസത്തിൻ്റെ സമർപ്പണം നടത്തിയ പലരും ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ കൂടെ ഇല്ലാത്തതിന് കാരണം എന്താണ്? വിശ്വാസ സമർപ്പണം ത്യാഗം ആവശ്യപ്പെടുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാത്തവർ, അതിൻ്റെ പിന്നിലുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കാൻ പറ്റാത്തവർ, വഴിമധ്യേ ദൈവത്തെ മറന്ന് ഉപേക്ഷിച്ചു പോയവർ. എന്നാൽ മാതാവ് നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് പ്രിയപ്പെട്ടവരെ? സഹനത്തിൻ്റെ നടുവിലും വേദനയുടെ നടുവിലും എല്ലാം അസ്തമിച്ചു എന്ന് കരുതുന്ന സമയത്തും കർത്താവിൻ്റെ വാഗ്ദാനത്തിന് ജീവിതം സമർപ്പിച്ച ഓർമ്മ ഇല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്, കർത്താവിൻ്റെ കൂടെയുണ്ട്, ഈ വേദനയ്ക്ക് ഒരറുതിയുണ്ട്, ഇതിനപ്പുറത്തൊരു ഉയർപ്പുണ്ട്, ആ പ്രത്യാശ മാതാവിനെ മുൻപോട്ട് നയിച്ചു. ആ പ്രത്യാശയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം മുൻപോട്ട് പോകേണ്ടത്. എന്നും നീ ദുഃഖിതനല്ല, എന്നും നീ ദുരിതം അനുഭവിക്കുന്നവനല്ല, ഇതിനൊരവസാനമുണ്ട്. ആ ദുഃഖത്തിൽ ദുരിതത്തിൽ ഒരവസാനമുണ്ട്. അത് പ്രത്യാശയോടെ കണ്ട് പരിശുദ്ധമ്മ തൻ്റെ ഓമന മകൻ്റെ കുരിശയാത്ര പിന്നാലെ പോയതുപോലെ നമ്മുടെ കർത്താവിനെ നമുക്ക് അനുഗമിക്കാം.
നമ്മുടെ കർത്താവിനുള്ള നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച്, ജീവന്റെ നാഥനെ മുറുകെ പിടിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. പീഡകളോർത്തമ്മ കണ്ണീരുത്തൂകി ജപമോടെ മണിമുത്തു കൊരുത്തെടുത്തു. പീഡകളോർത്തമ്മ കണ്ണീരുത്തൂകി ജപമോടെ മണിമുത്തു കൊരുത്തെടുത്തു. വൈഢൂര്യമണികൾ ജപമാലയാക്കി സമ്മാനമായം വൈനിക്കു നൽകി. വൈഢൂര്യമണികൾ ജപമാലയാക്കി സമ്മാനമായം വൈനിക്കു നൽകി. തിരുരക്തമൊഴുകിയ വഴികളിലൂടമ്മ കാൽവരി മല തേടി യാത്രയായി. വഴികളിലെല്ലാം വൈഢൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. വഴികളിലെല്ലാം വൈഢൂര്യമണികളായി തിരുരക്തത്തുള്ളികൾ കിടന്നിരുന്നു. തിരുരക്തത്തുള്ളികൾ സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശ്വാസ സമർപ്പണത്തിന് ഇത്രമാത്രം വലിയ ത്യാഗത്തിൻ്റെ വില ഉണ്ടാകുമെന്ന് ആ അമ്മ സമർപ്പിച്ചപ്പോൾ ചിന്തിച്ചോ ഇല്ലയോ നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും നമുക്കൊന്നറിയാം, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു, മാതാവിനെ സ്വീകരിച്ചു, നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ അതത്ര സുഖകരമല്ല എന്ന് അനുഭവത്തിൽ നമുക്കറിയാം. എങ്കിലും ഒന്നോർക്കുക, ഗാഗുൽ താമരയിൽ തീർന്നതായിരുന്നില്ല അവിശ്വാസ യാത്ര, അതിനപ്പുറം ഒരു ഉയർപ്പുണ്ടായിരുന്നു. സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഉയർപ്പ്. വിശ്വാസ ജീവിതം നയിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള സന്ദേശം ഇതാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവജനമേ, നിങ്ങൾ നിരാശയിൽപ്പെട്ടിരിക്കരുത്. പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെ നിങ്ങൾ ജീവിക്കരുത്. റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. മരണത്തോടെ തീരുന്നതല്ല ദൈവത്തിൻ്റെ പദ്ധതി. അതിനപ്പുറം ഒരു ഉയർപ്പുണ്ട്, അതിനപ്പുറം ഒരു സൗഖ്യമുണ്ട്, ഒരു വിടുതലുണ്ട്. അത് മനസ്സിലാക്കിയ പരിശുദ്ധമ്മ ആ മരണത്തിൽ അതീവ ദുഃഖിതയായി തളർന്നു വീഴുകയല്ല, പ്രത്യാശയോടെ ആ ദുഃഖത്തെ അതിജീവിക്കുകയാണ് ചെയ്തത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ പ്രത്യാശയോടെ കണ്ട് അതിനെ അതിജീവിക്കാൻ, ഇപ്പോഴുള്ള സഹനം, ഇപ്പോഴുള്ള വേദന, ഇപ്പോഴുള്ള ദുരിതം, അത് ശാശ്വതമല്ല, അത് നിത്യതയല്ല, മറിച്ച് അതിനപ്പുറത്തേക്ക് എനിക്ക് പ്രത്യാശയ്ക്ക് വക നൽകുന്ന കർത്താവിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. അതിൽ വിശ്വാസം അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കാം, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അമ്മ ഒരെടുത്തിയാട്ടമാണ് നടത്തിയെന്ന് തോന്നിപ്പോയെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തെ ലോകത്തെ വിളിച്ചു വരുത്തിയ ഒരു വിശ്വാസ സമർപ്പണമാണ് നടത്തിയത്. നമുക്കും അതേ അനുഭവമാണ് കർത്താവ് വച്ച് നീട്ടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം, പരിശുദ്ധ അമ്മ വഴി ജീവിതങ്ങളെ സമർപ്പിക്കാം. കുരിശ്യാത്ര മാത്രമല്ല, ഉത്ഥാനത്തിൻ്റെ മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ആരാധനയുടെ ആശീർവാദത്തിന് വേണ്ടി ഒരുങ്ങാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഈ ആശീർവാദം നമ്മുടെ ജീവിതത്തിൽ മരവിച്ചുപോയി വിശ്വാസത്തെ ഉണർത്തുന്ന ആശീർവാദമാണ്. ഈ ആശീർവാദം നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ, പ്രസാദവരങ്ങൾ തിരിച്ചു നൽകുന്ന ആശീർവാദമാണ്. പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും മറ്റു പല തിന്മകളുടെയും അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനുള്ള ഒരാശീർവാദമാണ്. കരങ്ങൾ കൂപ്പി, കണ്ണുകളടച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഹൃദയങ്ങളെയും ഒരുക്കാം. കർത്താവേ, എന്നെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിശ്വാസ ചൈതന്യം എനിക്കും നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കരങ്ങൾ കൂപ്പി, കണ്ണടച്ച്, മനസ്സിൽ സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നി
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുവെന്നും മങ്ങിക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും മങ്ങിക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന.